മരണപ്പെട്ട കണ്ണൂർ ഏഡിയം ആയിരുന്ന നവീൻ ബാബുവിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കാൻ ക്ലീൻ ചീറ്റ് നൽകി അഴിമതിക്കാരനല്ല അദ്ദേഹം സത്യസന്ധനാണ് അദ്ദേഹം ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്ന വ്യക്തിയല്ല മറിച്ച് ഒരുപാട് ഉപകാരിയായിരുന്നു എന്നുള്ള കാര്യം വളരെയധികം ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില നേതാക്കൾ പി പി പോലൊരു നേതാവിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് തുറന്നു പറയുന്നു അതിനായി കരുവാക്കുന്നത് മരണപ്പെട്ട നവീൻ ബാബുവിനെയും ഈ തിരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ തങ്ങൾ ആരാണെന്നുള്ളത് കാണിച്ചു തരാമെന്നുള്ള വെല്ലുവിളിയുമായി ജനങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് സി പി എം ഇരട്ടത്താപ്പ് തുടരുകയാണ് വീണ്ടും നവീൻ ബാബുവിനെതിരെ കരുനീക്കങ്ങൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് അങ്ങനെ തുടരുന്നുണ്ട് ഒരേ നേരം തന്നെ തങ്ങൾ ഇരക്കൊപ്പമാണെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും മറുഭാഗത്ത് വേട്ടക്കാരനൊപ്പമാണെന്ന് തുറന്നു പറയാൻ യാതൊരുവിധ ഉളുപ്പും മടിയുമില്ലാതെ വീണ്ടും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ രംഗത്ത് വന്നിരിക്കുകയാണ് തുടക്കത്തിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും തമ്മിൽ ചില അഭിപ്രായ ഉണ്ടായിരുന്നു നവീൻ ബാബുവിനൊപ്പമാണെന്ന് പത്തനംതിട്ട പറയുമ്പോൾ ദിബിക്കൊപ്പമാണെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു കണ്ണൂർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സി പി എം നേതാക്കളും നവീൻ ബാബുവിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പ്രചരണം ഒരുപക്ഷേ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി പി എം കരുതിക്കൂട്ടി നടപ്പിലാക്കും അത്തരത്തിലൊരു അഭ്യൂഹം തന്നെയാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൂടെയും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബം അതിശക്തമായി നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് പാർട്ടി ഈ കേസ് ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകാമെന്ന് ശ്രമിച്ചെങ്കിലും നിയമത്തിന്റെ വഴിയെ സഞ്ചരിക്കുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മാധ്യമങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു പറഞ്ഞപ്പോൾ പാർട്ടിയാണ് ശരിക്കും പ്രതിരോധത്തിലായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ ആത്മാവിന് നീതി ലഭിക്കണമെങ്കിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് പി പി ദയിൽ മാത്രമായി കേസ് അന്വേഷണം ചുരുങ്ങുന്നുണ്ട് ഇതിനു പിന്നിലുള്ള വലിയ മാഫിയ ബന്ധങ്ങളും സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല അന്വേഷണ വിധേയമായി മാറുന്നില്ല അതിൽ പ്രശാന്തനെ പരമാവധി ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രശാന്തൻ എങ്ങനെയാണ് പമ്പുടമയാകുന്നതെന്നും പ്രശാന്തൻ എവിടെ നിന്നാണ് ഇത്രയധികം പണമെന്നും കണക്കിൽപ്പെടാത്ത പണവും അനധികൃതമായ പണവുമാണെങ്കിൽ അതിന് പിന്നിൽ മറച്ചു പിടിക്കേണ്ടതായി നിരവധി വസതകളുണ്ടെന്നുള്ള സത്യാവസ്ഥ പോലീസ് പോലും ഒരു ഘട്ടത്തിൽ മറന്നുപോകുന്നു എന്നല്ല കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഇതിനു മുൻപ് നവീൻ ബാബു നടത്തിയിരിക്കുന്ന നിയമപരമായ നീക്കങ്ങൾ അതിൽ ശത്രുതയുള്ള ആരൊക്കെയോ നവീൻ ബാബുവിന് പിന്നിൽ നിന്നും കുത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ള സംശയം പോലും വിലപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഇത് വെറും ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് എഴുതി തള്ളാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നവീൻ ബാബുവിനും കുടുംബത്തിനുമെതിരെ പൊതുജനാഭിപ്രായം കൂടി രൂപീകരിക്കാനുള്ള ഒരു ഗൂഢാലോചന പോലുമാണ് ഇറയിൽ നടക്കുമെന്ന് വേണം ഭയക്കാൻ അതിന്റെ വ്യക്തമായ സൂചന കഴിഞ്ഞ ദിവസം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നടത്തിയ പരാമർശത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം വന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ ഘടകവും പാർട്ടി സംസ്ഥാന നേതൃത്വവും വെറുതെയെങ്കിലും ആവർത്തിക്കുന്നതിനിടയിലാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ എന്നതിന്റെ നിജസ്ഥിതി പുറത്തുവരണമെന്ന് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ പരസ്യമായി പറയുന്നത് ഇതിനേറെ പറയുന്നു വകുപ്പ് തല അന്വേഷണം ഉണ്ടായിട്ട് പോലും അതിൽ ക്ലീൻ ചീറ്റ് നൽകിയ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത് സർക്കാർ സംവിധാനത്തിൽ പാർട്ടിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടോ അതോ കണ്ണൂർ ഘടകത്തിന് വിശ്വാസം നഷ്ടമായിരിക്കുന്നോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് നിലവിൽ നവീൻ ബാബുവിനെതിരെ പരസ്യ നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് പ്രതികൂലമായി ബാധിക്കുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിനെ ആയിരിക്കും ജനങ്ങൾ അതിനെതിരെ വിധിയെഴുതുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ടാണ് പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമെന്ന കാര്യത്തിൽ അടിയുറച്ച് ഇപ്പോൾ നിൽക്കുന്നതും ഇതിനുശേഷം നിലപാട് മാറ്റിക്കളയാമെന്നുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത് ഒരു വിഭാഗം നേതാക്കളൊക്കെ തന്നെ നേരത്തെ അവരുടെ നിലപാട് പരസ്യമായി വ്യക്തമാക്കിയതാണ് അവൾ പാവമല്ലേ അറിയാതെ പറ്റിയ തെറ്റല്ലേ ഒരു കൈപ്പിഴയ്ക്ക് വേണ്ടി ഇത്രയധികം ശിക്ഷ അനുഭവിക്കണമോ റേപ്പ് ചെയ്തവർക്ക് പോലും ജാമ്യം കിട്ടുന്ന നാട്ടിൽ എന്തുകൊണ്ട് പി പി ദിയെ ഇങ്ങനെ ക്രൂശിക്കുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പല പ്രമുഖ സി പി എം നേതാക്കളും വനിതാ നേതാക്കളും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പശ്ചാത്തലത്തിൽ ഈ സാഹചര്യത്തിൽ എന്തും ഏതും കേരളത്തിൽ സംഭവിക്കാം